നമ്മുടെ പുതിയ ഓൺലൈൻ ക്രാഷ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 1 സെപ്റ്റംബർ 1 നമ്മുടെ പുതിയ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ലൈവ് ക്ലാസ്സസ്. അപ്പം ഇത് മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഡി എച്ച് എ, ഹാദ്, എം ഒ എച്ച്, പ്രോമെട്രിക്, എൻ എച്ച് ആർ ഐ എക്സാംസ് ആണെങ്കിലും ഡി എം ഇ, എയിംസ്, നിംഹാൻസ് പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് ക്രാഷ് ഒന്ന് പേരുണ്ടെങ്കിലും അത്യാവശ്യം റെഗുലർ ക്ലാസ് പോലെ തന്നെ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് അനാട്ടമിയും കാര്യങ്ങളും എല്ലാം അതിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ക്ലാസിനെ കുറിച്ച് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാനൊന്ന് പറയാം. ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് മുമ്പുള്ള വീഡിയോസിലും, എന്നാലും പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ക്ലാസ്സസ് എന്ന് പറയുന്നത് സൂം ആപ്പിലാണ്, ലൈവ് ക്ലാസ്സസ് ആണ്, രാവിലെയാണ്, മോർണിംഗ് ടൈമിലാണ് ക്ലാസ് എടുക്കുന്നത്. 10 to 12 വരെ രാവിലെ 10 AM to 12 PM ഇന്ത്യൻ ടൈമിലാണ് ക്ലാസ് നടക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു സൂം ആപ്പിലാണ് ക്ലാസ് എന്ന് പറഞ്ഞു. ക്ലാസ് പോകുന്ന ശൈലിയും ഈ പറഞ്ഞ പോലെ അനാട്ടമി ലിങ്ക് ചെയ്തുകൊണ്ട് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് അനാട്ടമി ആദ്യം പഠിപ്പിക്കും, അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗും ഫാർമക്കോളജിയും പോകും. അങ്ങനെ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം ഒ ബി ജി, സൈക്യാട്രി, പീഡിയാട്രിക്സ്, നഴ്സിംഗ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി, ന്യൂട്രീഷൻ, പിന്നെ റിസർച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ബ്രീഫായിട്ട്, പ്രത്യേകിച്ച് പ്രോമെട്രിക്കാരെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് പ്രോമെട്രിക്കിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് സൗദി പ്രോമെട്രിക്കിനൊക്കെ. സോ ഇങ്ങനെയായിരിക്കും സബ്ജക്റ്റുകൾ പോകുന്ന രീതി. തിയറി ക്ലാസ്സസ് ആണ്, ഫുൾ തിയറി ക്ലാസ്സസ് ആയിരിക്കും. പിന്നെ ഇതുകൂടാതെ എന്താ പറയുന്നത്, നമ്മളെ ക്രാഷ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഏകദേശം 10,000-15,000 മുകളിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ജോയിൻ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നവർക്ക് നമ്മൾ വാട്സപ്പിൽ PDF ആയിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും. അതുകൂടാതെ ഇവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും, ജോയിൻ ചെയ്യുന്നവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. ഈ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഉദ്ദേശം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ക്ലാസിന്റെ ലിങ്ക് ഇടാനും, ഓക്കെ, ക്ലാസ് ഷെഡ്യൂൾ ചെയ്തിട്ട് ലിങ്ക് ഇടാൻ വേണ്ടിയിട്ടും, പിന്നെ പ്രധാനമായിട്ടും മോക്ക് ടെസ്റ്റുകൾ നടത്താൻ വേണ്ടിയിട്ടുമാണ്. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും, ഫോർ എക്സാമ്പിൾ ഒരു എൻഡോക്രൈൻ സിസ്റ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, ഓക്കെ, അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള മോക്ക് ടെസ്റ്റുകൾ നടത്താൻ വേണ്ടിയിട്ടും കീ പോയിന്റുകളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ടും ഒരു സ്റ്റഡി ഗ്രൂപ്പ് പോലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത വെച്ചാൽ ഇപ്പൊ കണ്ടിന്യൂസ് എല്ലാ ദിവസവും ചിലപ്പം ക്ലാസ് ചെയ്യാൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്ത് സെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രാഷ് കോഴ്സിനെ കുറിച്ചുള്ള ബ്രീഫ് ഡീറ്റെയിൽസ്. ഇനി കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അറിയാനും പിന്നെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലോട്ട്, 8921650967 ഒരു മെസ്സേജ് ഇട്ടാൽ മതി, നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. ഒരു കാര്യങ്ങൾ എടുത്തു പറഞ്ഞോട്ടെ, ഓൾറെഡി ഞാൻ നമ്മൾ കഴിഞ്ഞ മാസം എന്താ പറയുന്നത് ലോഞ്ച് ചെയ്തായിരുന്നു നമ്മുടെ ആപ്ലിക്കേഷൻ. അപ്പം ഈ ക്ലാസ് എന്താ പറയുന്നത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക്, കാരണം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്ത് അയച്ചുതരാൻ ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് ദിവസങ്ങൾ എന്തെങ്കിലും ഡ്യൂട്ടി ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഓഡിയോ റെക്കോർഡിംഗ് സിസ്റ്റം ഉണ്ട്, അത് നിങ്ങൾക്ക് അയച്ചുതരും, ടെലഗ്രാമിൽ അയച്ചുതരും, അതുകൊണ്ട് ക്ലാസ്സസ് മിസ്സാവില്ല. പക്ഷേ ഒട്ടും ക്ലാസ് എന്താ പറയുന്നത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്കും എന്താ പറയണ്ടേ, അത്യാവശ്യം ടച്ചൊക്കെ വിട്ടുപോയവരാണെങ്കിൽ, നഴ്സിംഗിൽ നിന്ന് തീരെ ടച്ച് വിട്ടുപോയവരാണെങ്കിൽ, അവർക്ക് പറ്റിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഈ ആപ്ലിക്കേഷനിൽ റെഗുലർ ക്ലാസ്സസ് പോകുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങളുടെ ഇഷ്ടത്തിന് ക്ലാസ്സുകൾ കാണാം, ആവർത്തിച്ച് കാണാം. ഓക്കെ, ഒരു ക്ലാസ്സസും മിസ്സാവില്ല. അതിപ്പോ ഏകദേശം നെർവസ് സിസ്റ്റം വരെ, മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ കൊണ്ടുപോവാണ്, അപ്പൊ നെർവസ് സിസ്റ്റം വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും സമയത്തിന്റെ ബുദ്ധിമുട്ടോ അത്യാവശ്യം ഡീറ്റെയിൽഡ് ക്ലാസ്, അതിനകത്ത് റെഗുലർ ക്ലാസ്സസ് ആണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അത് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ നടത്തി ക്രാഷ് കോഴ്സ് ഇടുകയുള്ളൂ. സോ റെഗുലർ ക്ലാസ്സസ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് വേണമെങ്കിൽ ഒന്നും സിമ്പിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ, പ്ലേ സ്റ്റോറിൽ പോയിട്ട് നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ്, ഇതിനിടയ്ക്ക് ഗ്യാപ്പില്ല, നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് എന്ന് വെച്ചാൽ നഴ്സിംഗ് ഫ്ലിക്സിനിടയ്ക്ക് ഗ്യാപ്പില്ല, നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ കാണാം, അത് ഡൗൺലോഡ് ചെയ്തിട്ട് സൈനപ്പ് ചെയ്താൽ മതി. അതിനകത്ത് തന്നെ ഡെമോ ക്ലാസ്സസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് എന്താ പറയുക, ഇതിനകത്ത് നമ്മുടെ റെഗുലർ ക്ലാസ്സസ് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കും, പിന്നെ ഈ പറഞ്ഞല്ലോ മെയിൻ ആയിട്ട് നമ്മുടെ ഫോക്കസ് ചെയ്യാൻ ഇപ്പോൾ അതിനകത്ത് കൊടുത്തേക്കുന്നത് ഡി എം ഇ ആണ്. പക്ഷേ ഡി എം ഇക്ക് വേണ്ടി മാത്രമല്ല, ഡി എം ഇയുടെ എക്സ്ട്രാ സബ്ജക്ട് സോഷ്യോളജിയും സൈക്കോളജിയും ഒക്കെ നമ്മുടെ കണ്ടിന്യൂഷൻ ആയിട്ട് ചെയ്യും. എന്നാലും ഇത് എല്ലാവർക്കും വേണ്ടിയിട്ട്, എല്ലാ എക്സാംസിനും, എല്ലാ നഴ്സിംഗിന്റെ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഒരു മിനി BSc നഴ്സിംഗ് പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. BSc നഴ്സിംഗിന്റെ എല്ലാ സബ്ജക്റ്റുകളും എടുത്തിട്ട് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ, പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ഫോക്കസിൽ തിയറി ക്ലാസ്സസ് പോയിന്റുകൾ പറഞ്ഞു പോകുന്ന രീതിയിൽ
നമ്മള് എന്താ പറയുന്നത് ക്ലാസ്സസ് ഇടുന്നുണ്ട്. അപ്പം അങ്ങനെ വേണ്ടവർക്ക് എന്താ പറയുന്നത് ഡയറക്റ്റ് ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്കും റെഗുലർ ക്ലാസ്സസ് വേണ്ടവർക്കും ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അതിന്റെ ലിങ്ക്, അത് ഡൗൺലോഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതും ഈ സെയിം നമ്പറിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, നമ്മുടെ ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നവർ എന്തായാലും നമ്മളെ കോൺടാക്ട് ചെയ്യും. സോ അവർക്ക് വേണ്ട മെറ്റീരിയൽസും വാട്സ്ആപ്പ് ഗ്രൂപ്പും ഒക്കെ നമ്മൾ അതിന്റെ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്യുന്നവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പർച്ചേസ് ചെയ്തതിനു ശേഷം അതിന്റെ ഒരു പ്രൂഫ്, അതൊരു നിങ്ങൾക്ക് ഒരു മെയിൽ വരും, അതോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും ഒന്ന് അയച്ചു തന്നതിൽ ഈ സെയിം നമ്പറിലോട്ട് നമുക്ക് വാട്സപ്പിൽ അയച്ചു തന്നു കഴിഞ്ഞാൽ അതിന്റെ ഫർദർ സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. എന്ന് വെച്ചാൽ ഇവർക്കും ഇതുപോലൊരു സെപ്പറേറ്റ് വാട്സപ്പ് സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് ഒരുപാട് മെറ്റീരിയൽസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സാംസ് നടത്താൻ വേണ്ടിയിട്ട്. പിന്നെ അതുകൂടാതെ ഈ പറഞ്ഞ പോലെ പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ ഇതേ സെയിം മെറ്റീരിയൽസ്, അത് എക്സാംസ് അനുസരിച്ചിട്ടായിരിക്കും, ഏത് എക്സാംസിനാണോ അവർ പ്രിപ്പയർ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, എന്റെ പേര് സൂര്യ. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് സൗദി പ്രോമെട്രിക് സ്പെഷ്യലിസ്റ്റ് എക്സാം വിന്നറാണ്. ഞാനിപ്പോൾ പ്രസൻ്റ്ലി സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പഠിച്ചത് സജിത് കുമാർ നഴ്സിംഗ് ട്യൂട്ടോറിയൽ ഓൺലൈൻ ക്ലാസ്സാണ്, 15 ദിവസത്തെ. സാറിൻ്റെ ക്ലാസ് വളരെയധികം നല്ല ക്ലാസ്സാണ്. സാറിൻ്റെ ആണെങ്കിലും മാഡത്തിൻ്റെ ആണെങ്കിലും നല്ല ക്ലാസ്സാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് സാറും മാമും ആണെങ്കിലും ഓരോ ടോപ്പിക് എടുത്തു തരുന്നത്. അത് നമുക്ക് ബേസിക് തൊട്ട് അനാട്ടമി തൊട്ട് എല്ലാ കാര്യങ്ങളും, ഡിസീസ് കണ്ടീഷനും അതിൻ്റെ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്യേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ അതെങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡ് ആവേണ്ടത്, എങ്ങനെയാണ് നമ്മളത് അതിന് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ നല്ല രീതിയിലാണ് സാറ് ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. അതുപോലെ തന്നെ ഓരോ ടോപ്പിക് കഴിയുന്തോറും സാറ് 15 മാർക്കിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് തരാറുണ്ട് എക്സാമിന് വേണ്ടിയിട്ട്. അത് ഏറ്റവും നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ് സാറിൻ്റെത്. അതുകൊണ്ട് എനിക്ക് സാറിനോടും മാമിനോടും ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞാൻ ഒക്ടോബറിൽ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തത്, പക്ഷേ എനിക്ക് ആ ടൈമൊന്നും എക്സാം എഴുതാൻ പറ്റിയില്ല. ഞാനിപ്പോൾ റീസെൻറ്റ് സൗദിയിൽ വന്നിട്ട് ഇപ്പോൾ ജൂണിലാണ് ഞാൻ എക്സാം ഡേറ്റ് കിട്ടി. ജൂൺ 12 എൻ്റെ എക്സാം. ഓഗസ്റ്റ് 4 എൻ്റെ റിസൾട്ട് വന്നു, പാസ്സായി. നല്ല രീതിയിൽ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും എനിക്ക് സാറിനെയാണ് ഓർമ്മ വരുന്നത്. സാറ് പഠിപ്പിച്ച ആ ഒരു രീതി, അത് ആ എക്സ്പ്ലെയിൻ ചെയ്ത രീതി വെച്ചിട്ടാണ് എനിക്ക് ഓരോന്നിനും ആൻസർ ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് നന്ദി സാറിനോടും ഉണ്ട്, മാമിനോടും ഉണ്ട്. അതുപോലെ ഇപ്പം ഞാൻ എല്ലാവരോടും പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു സ്പെഷ്യലിസ്റ്റ് എക്സാം അല്ലെങ്കിൽ ഒരു ലൈസൻസ് എക്സാം എഴുതാൻ പോകുന്നവരാണെങ്കിൽ ഷുവറായിട്ടും സാറിൻ്റെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ സാറ് യൂട്യൂബിലിടുന്ന ഓരോ വീഡിയോസും ഭയങ്കരമായിട്ട് നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ളതാണ്. കാരണം നമുക്കിപ്പോൾ നേരത്തെ നമ്മൾ നേഴ്സിംഗിൽ പഠിച്ച ഓരോ കാര്യങ്ങളാണെങ്കിൽ പോലും, പക്ഷേ ഇപ്പോഴാണ് അത് ശരിക്കും എനിക്ക് എൻ്റെ രീതിയിൽ എനിക്ക് ശരിക്കും മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത്. അന്ന് നമ്മൾ എക്സാം എഴുതാൻ വേണ്ടി പഠിച്ചു എന്നല്ലാതെ, ശരിക്കും ഇപ്പോൾ സാറ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് ഓരോ ഡിസീസ് കണ്ടീഷൻ ആ കറക്റ്റ് ഇന്ന രീതിയിലാണ് എന്നെനിക്ക് ശരിക്കും മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഭയങ്കര ബെനിഫിറ്റ് ആയിരുന്നു എനിക്ക് സാറിൻ്റെ ക്ലാസ്. ഞാൻ സാറിൻ്റെ നോട്ടും അതുപോലെ തന്നെ സാറ് തന്ന ക്വസ്റ്റ്യൻസും ഓരോ അതെല്ലാം വെച്ച് റിവ്യൂ ചെയ്തിട്ടാണ് ഡെയിലി ഞാൻ വായിച്ച്, അങ്ങനെയാണ് ഞാനിപ്പോൾ പോയി എക്സാം എഴുതിയത്. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുകയാണ്, ഷുവറായിട്ടും സജിത് കുമാർ സാറിൻ്റെ യൂട്യൂബ് ചാനലും കാണുക, അതിലുള്ള വീഡിയോസും കാണുക, അതുപോലെ തന്നെ സാറിൻ്റെ ക്ലാസ്, 15 ദിവസത്തെ ക്ലാസ് എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ഷുവറായിട്ട് എല്ലാവരും പാസ്സാകും. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് സാറിനോടും മാഡത്തിനോടും. താങ്ക് യു സോ മച്ച്. പൗലോസ്, ഞാൻ റീസെൻറ്റ് DHA വിന്നറാണ്. ലാസ്റ്റ് മന്ത് ആയിരുന്നു എൻ്റെ എക്സാം. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എനിക്ക് പാസ്സാകാൻ വേണ്ടി സാധിച്ചു. ഞാൻ സതി സാറിൻ്റെ മാമിൻ്റെ ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്തത്. അതുകൊണ്ട് നല്ല എഫക്റ്റീവ് ആയിരുന്നു എനിക്ക് എക്സാമിന് ആ ക്ലാസ്സുകളൊക്കെയും. ഞാൻ ആദ്യമായിട്ട് സാറിനെ പരിചയപ്പെടുന്നത് 2 വർഷം മുന്നെയാണ്. അന്ന് ഞാനൊരു റെഗുലർ ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്തിരുന്നു സൗദി പോമട്രിക്കിന് വേണ്ടിയിട്ട്. അന്ന് വളരെ, അതൊരു 1 വീക്ക് ക്ലാസ് ആയിരുന്നു. അതിനുള്ളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. അത് അന്നും എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാകാൻ വേണ്ടി സാധിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 വർഷം സൗദിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും സാറിൻ്റെ യൂട്യൂബ് വീഡിയോസ് ഞാൻ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ DHA എക്സാമിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തത്. അന്നേരമാണ് ഞാൻ അറിയുന്നത് സാർ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ടെന്ന്. കാരണം വെച്ചാൽ ഞാൻ ദുബായിലാണ് സ്റ്റേ ചെയ്യുന്നത്, അപ്പോൾ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ ഞാൻ സാറിൻ്റെ ഓൺലൈൻ ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്തു. 15 ഡേയ്സ് ക്രാഷ് കോഴ്സ് ആണ് എങ്കിലും സാറും മാമും 1 മന്ത് ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ, എത്രയൊക്കെ പഠിപ്പിക്കാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ അവർ ആ സമയത്തിനുള്ളിൽ പഠിപ്പിച്ച് തരുന്നുണ്ട്. ഡെയിലി 2 അവർ ആയിരുന്നു ക്ലാസ്. നമുക്ക്
നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ടൈം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം വെച്ചാൽ അറ്റൻഡ് ചെയ്യാത്ത ക്ലാസ്സുകൾ നമുക്ക് വീഡിയോ ഓഡിയോ ക്ലാസ്സസ് അറ്റൻഡ് അയച്ചു തരുമായിരുന്നു. അതുകൊണ്ട് ഒരുപാട് എഫക്റ്റീവ് ആയിരുന്നു നമുക്ക് ആ ക്ലാസ്സുകളൊക്കെയും. എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലാസ്സിൻ്റെ ഇടയിൽ തിയറി ക്ലാസ്സിൻ്റെ ഇടയിൽ വരുന്ന എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുന്ന കഴിഞ്ഞാൽ നമുക്കത് നോട്ട് ഔട്ട് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യുകയൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞു തരും. അതുകൊണ്ട് തിയറി ബേസ്ഡ് എക്സാം ബേസ്ഡ് തിയറി പഠിപ്പിക്കുന്ന പോലെ എക്സാം ബേസ്ഡ് ആയിട്ടുള്ള തിയറികളാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഏതൊരു ലെവൽ സ്റ്റുഡൻറ്റിനും മനസ്സിലാവുന്ന രീതിയിലാണ് അവർ ക്ലാസ് എടുക്കുന്നത്. അതുമാത്രമല്ല, നമുക്ക് ആ ഒരു ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ഈ 4 വർഷം കൊണ്ട് പഠിച്ച കാര്യങ്ങൾ ഇത്രയും സമയത്തിനുള്ളിൽ നമ്മൾ പഠിച്ച് തീർക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം ഇത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഓൾറൗണ്ട് നമുക്കൊരു ഒരു കോൺഫിഡൻസ് തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യും. ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും ഒരു അതൊന്ന് അറ്റൻഡ് ചെയ്യാനുള്ള ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യും. അതുപോലെ ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് അയച്ചു തരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് അയച്ചു തരുന്നുണ്ട്. അതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുക, അതെല്ലാം ചെയ്യുക. അതുപോലെ തന്നെ ഓരോ യൂണിറ്റും നമ്മൾ കഴിഞ്ഞ് കഴിയുമ്പോഴും എക്സാം ഇടുന്നുണ്ട്, അതെല്ലാം ഫോളോ ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട്. ആ ഒരു രീതിയിൽ ആ ഒരു ക്ലാസ്സിനൊപ്പം തന്നെ നമ്മൾ ആ ഒരു രീതിയിൽ പഠിച്ചു പോവുകയാണെങ്കിൽ ഏതൊരാൾക്കും പാസ്സാവാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു നേഴ്സിംഗ് ഫീൽഡിലുള്ള നേഴ്സിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് രീതിയിലുള്ള ഏതൊരു എക്സാമിനും ഞാൻ സാറിൻ്റെ മാമിൻ്റെ ക്ലാസ് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു. ഹായ്, എൻ്റെ പേര് മീന. ഇപ്പോൾ റീസെൻ്റാണ് ഡി എച്ച് എക്സാം പാസ് പണിയിരിക്കേ. ഐ എം ഫ്രം തമിഴ്നാട്. நான் ஃபஸ்ட்டு இங்கே தான் நான் கிளாஸ் சஜித் சார் கிளாஸ் அட்டன் பண்ணுறதுக்கு முன்னாடி இங்கே ஒரு கிளாஸ் அட்டன் பண்ணினேன். எனக்கு வந்துட்டு அவ்வளோவா கிளாரிட்டியாக இல்லை கிளாஸஸ்ஸு. ஜஸ்ட் ஒரு என் கிளாஸ் புக்கு மட்டும்தான் ரீட் பண்ணி கொடுத்தாங்க. எனக்கு வந்து எந்த எக்ஸ்ப்ளனேஷனும் கிடையாது. அப்போ தான் நான் வந்துட்டு சஜித் சாரோட யூடியூப்பு மொபைலில் பார்த்தேன். பார்த்துட்டு மேடமுக்கு கால் பண்ணேன். கால் பண்ணி கேட்டப்போ என்னை வந்துட்டு ஆன்லைன் கிளாஸஸில் வந்துட்டு ஜாயின் பண்ண சொன்னாங்க. அதே மாதிரி ஜாயின் பண்ணேன். ஒரு பர்டிகுலர் டைம், அதாவது ஒரு குறிப்பிட்ட பீரியடில் வந்துட்டு எல்லா போர்ஷன்ஸும் அவங்க வந்துட்டு நல்லா எடுத்து கொடுத்தாங்க. ஒரு ஒரு போர்ஷன்ஸும் முடிகிறப்போ ஒரு ஒரு டெஸ்ட்டு வச்சாங்க. அதுலேயும் நம்மளுக்கு வந்துட்டு கான்ஃபிடென்ஸ் இருந்துச்சு பாஸ் ஆகிடலாம் அப்படின்னு சொல்லிட்டு. அது மட்டும் இல்லை, சாரு மேம் கிளாஸஸ்ஸு நல்ல கிளாஸஸ், அப்படி ஒரு எக்ஸ்ப்ளனேஷன்ஸு. நம்மளுக்கு வந்துட்டு திரும்பி திரும்பி நம்ம ரிவிஷன் பண்ணணும்னு அவசியமே கிடையாது. ஜஸ்ட்டு சாரோட கிளாஸை வந்துட்டு நல்ல கவனிச்சா போதும், நம்ம வந்துட்டு அதுவே ஒரு கான்ஃபிடென்ஸ் கிடைக்கும் நம்மளுக்கு. அது மட்டும் இல்லை, சார் வந்துட்டு சாரும் மேடமும் ஒரு 10,000 மேலே எனக்கு ஒரு PDF ஃபைல் எனக்கு அனுப்பிச்சு கொடுத்தாங்க. அதுலேருந்து தான் ஒரு 70% மேலே எனக்கு அதுலேருந்து தான் க்வெஸ்சன்ஸ் வந்துச்சு, எனக்கு ஈஸியாக அட்டன் பண்ண முடிஞ்சிச்சு. அது மட்டும் இல்லை, எனக்கு வந்துட்டு 70% மேலே எனக்கு அட்டன் பண்ண முடிஞ்சிச்சு. சாரோட கிளாஸ் நல்லா நான் கவனித்ததுனால எனக்கு வந்துட்டு மற்ற எனக்கு தெரியாத க்வெஸ்சன்ஸ் ஆன்சர்ஸும் என்னால் வந்துட்டு செலக்ட் பண்ண முடிஞ்சிச்சு கான்ஃபிடென்ஸாக. இன்றைக்கி எவ்வளோ சந்தோஷத்துக்கு காரணம் சாரு மேடம் மட்டும்தான். எப்போ ஃபோன் பண்ணாலும் எப்போ கால் பண்ணாலும் அவங்க வந்து டவுட் என்ன டவுட்டாக இருந்தாலும் கிளாரிஃபை பண்ணி கொடுத்தாங்க. அது மட்டும் இல்லை, ரொம்ப சப்போர்ட்டிவாக இருந்தாங்க. ரீசெண்டாக அப்டேட் என்னென்ன இருந்துச்சோ அதெல்லாம் எனக்கு அனுப்பி வச்சாங்க. எனக்கு ரொம்ப சந்தோஷம் நான் வந்துட்டு டிஜே எக்ஸாமில் பாஸ் பண்ணது. இதுக்கு எல்லாம் காரணம் சாரு மேடம் மட்டும்தான். என்னுடைய ஃப்ரெண்ட்ஸ் எல்லாருக்குமே நான் சாரு மேடத்துன்னு கிளாஸஸ்லாம் சஜஸ்ட் பண்ணுறேன். தேங்க்யூ ஸோ மச் சார். எல்லாம் எனக்கு ரொம்ப ரொம்ப சந்தோஷமாக இருக்குது. நான் பாஸ் பண்ணதுக்கு காரணம் நீங்கள் ரெண்டு பேரும் மட்டும்தான். எனக்கு ரொம்ப சந்தோஷம் மேம். எங்கள் ஃபேமிலியில் எல்லாருக்கும் சந்தோஷம். இதுக்கு காரணம் நீங்கள் மட்டும்தான். தேங்க்யூ ஸோ மச் மேம். ഹായ്, എൻ്റെ പേര് ദിവ്യ. ഞാൻ റീസെൻ്റ് ആയിട്ടുള്ള DHA എക്സാം വിന്നറാണ്. സജിത് കുമാർ നഴ്സിംഗ് ട്യൂട്ടോറിയൽസിലാണ് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. ക്ലാസ്സൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഞാൻ ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്, അതുകൊണ്ട് തന്നെ കുറേ നോട്ട്സൊക്കെ എനിക്ക് മിസ്സായി പോയിരുന്നു. അതൊക്കെ ബിജിനി മാം PDF ആക്കി അയച്ചു തന്നിരുന്നു. ഏറ്റവും നല്ല ക്ലാസ് തന്നെയായിരുന്നു. ഓരോ ഡിസീസ് കണ്ടീഷനിൻ്റെയും കോർ കണ്ടൻസ് ആണ് പറഞ്ഞു തരുന്നത്. ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കി വെക്കാനും നന്നായിട്ട് സാധിച്ചിരുന്നു. എനിക്ക് ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചതും ക്വിക്ക് റിവിഷനിൽ നിന്നായിരുന്നു. ഡ്രഗ് കാൽക്കുലേഷൻ്റെ ഒരു 3 ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, അതും ക്വിക്ക് റിവിഷനിൽ നിന്നുള്ള സെയിം ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു.
പിന്നെ ഇനി റീസെൻ്റ് ആയിട്ട് എക്സാം എഴുതാൻ പോകുന്നവരോട് പറയാനുള്ളത് നന്നായിട്ട് പി ഡി എഫ് ഒക്കെ പഠിച്ചിട്ട് പോവുക. നല്ല ഹെൽപ്ഫുള്ളാണ് എല്ലാ പി ഡി എഫും. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പി ഡി എഫും നല്ല ഹെൽപ്ഫുള്ളാണ്. എൻ്റെ വിജയത്തിന് കാരണം സജ്കുമാർ സാറും ബിജിനി മാഡവും ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് ഒത്തിരി താങ്ക്സ് പറയുന്നു. താങ്ക് യു സാർ ആൻഡ് മാം. ഞാൻ റീസെന്റ് സൗദി പെർമെട്രിക് വിന്നറാണ്. ഞാൻ സൗദി പെർമെട്രിക് കൊണ്ട് സെലക്ട് ചെയ്ത സൈസാറിന്റെ ക്ലാസ്സാണ്. സാറിന്റെ ക്ലാസ് ഞാൻ പല പ്രാവശ്യം യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് സാറിന്റെ ക്ലാസ് ജോയിൻ ചെയ്യുന്നത്. നമുക്ക് 15 ദിവസത്തെ ക്ലാസ്സാണ് അവരെടുക്കുന്നത്. ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറെ നല്ല മെറ്റീരിയൽസ് നമുക്ക് അയച്ചു തരുന്നതാണ്. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഏതാണ്ട് ഒരു 50-60 ക്വസ്റ്റ്യൻ എനിക്ക് അതിനകത്ത് തന്നെ വന്നത് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. മാഡത്തിന്റെ ക്ലാസ് ആയാലും വളരെ വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഒരു ക്ലാസ് എടുക്കുന്നത്. മാഡം ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇമ്പോർട്ടൻസ് ആയ ക്വസ്റ്റ്യൻസ്, റീസെന്റ്ലി ചോദിച്ച ക്വസ്റ്റ്യൻസ് അതെല്ലാം നമുക്ക് അന്നേരം തന്നെ അവർ പറഞ്ഞു തരുന്നതാണ്. അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എക്സാമിന്. അതുപോലെ തന്നെ സാറിൻ്റെ ക്ലാസ് ആയാലും ഓരോ സിസ്റ്റം വൈസ് ആണ് സാറ് ക്ലാസ് എടുക്കുന്നത്. എല്ലാ സിസ്റ്റംസ് കഴിയുമ്പോഴും നമുക്ക് അവരൊരു മോക്ക് ടെസ്റ്റ് ഇടുന്നതാണ്. അതിൽ നമുക്ക് നല്ല നല്ല ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ എൻ്റെ നഴ്സിംഗ് ആയ എല്ലാ കൂട്ടുകാർക്കും ഞാൻ സാറിൻ്റെ ക്ലാസ് സജസ്റ്റ് ചെയ്യും. അജിത രാമചന്ദ്രൻ ഫ്രം തമിഴ്നാട്. ഐ എം എ റീസെന്റ് ഡി എച്ച് എ വിന്നർ. ഐ ഗോട്ട് ഇറ്റ് ക്ലിയർഡ് ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇറ്റ്സെൽഫ്. I would like to give all my appreciation and praises of success to Sajit sir and also Bijini ma'am. First time I saw his class on the YouTube. I like the way how he is explaining. It is easily understandable. Then only I decided to attend his class. The main attraction of the class is convenient timing. If we could not unable to attend the class, means also he will send the voice clip. So it is very helpful. The second thing is mock test. After completing the each unit, he will conduct the exam. It will help to improve my confidence. Then third thing is materials. He will give more than 1500 questions and also more key points. And fourth thing is too much hard work. More than 75% of the questions it came from only his class and also the materials. I must say that the tutors was very encouraging and very supporting throughout the class. If you are a nurse, you are trying for abroad, means the best choice, Sajit sir tutorials. Thank you. Hi, എൻ്റെ പേര് അനീറ്റ. ഞാൻ റീസെൻ്റ് ഡി എച്ച് എ വിന്നറാണ്. ഞാൻ ഓൺലൈൻ ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്തത് സജിത് സാർ നേഴ്സിംഗ് ട്യൂട്ടോറിയലിൻ്റെ ക്ലാസ്സായിരുന്നു. സാറായാലും ബിജിനി മേഡായാലും വളരെ നല്ല ക്ലാസ്സുകളായിരുന്നു രണ്ടുപേരുടെയും. രണ്ടുപേരും നന്നായിട്ട് പഠിപ്പിച്ചു. ഓരോ പോർഷനായാലും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാം നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് പഠിപ്പിച്ചു തന്നു. മാഡം ഒത്തിരി മെറ്റീരിയലുകൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ മെറ്റീരിയലിൽ നിന്ന് മാത്രമാണ് എനിക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. ഒരു 60 ക്വസ്റ്റ്യനിന് മുകളിൽ എനിക്ക് ഡയറക്റ്റ് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓൺലൈനായിട്ട് ആരെങ്കിലും എബ്രോഡ് പോകുന്നതിന് വേണ്ടി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും സാറിൻ്റെയും മാഡത്തിൻ്റെയും ക്ലാസ് അറ്റൻഡ് ചെയ്യണം. വളരെ നല്ല ക്ലാസ്സാണ്. വളരെ ഫ്രണ്ട്ലി ആണ് മാഡം. നമ്മൾ ഉറപ്പായിട്ടും പാസ്സാകും. മാഡത്തിനും മാഡത്തിൻ്റെ കുടുംബത്തിനും സാറിനും എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഞാൻ വിജയിച്ചതിന് പിന്നിൽ ഉള്ള ഫുൾ റീസണും മാഡത്തിനും സാറിനുമാണ്. അവിടെ നിന്ന് തന്ന മെറ്റീരിയൽസും ക്ലാസ് ആയാലും തിയറി പോർഷൻസ് ആയാലും PDF പോർഷൻസ് ആയാലും എല്ലാം നല്ല വൃത്തിയായിട്ട് പഠിക്കുക. അതിൽ നിന്ന് മാത്രമായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നമുക്ക് സുഖമായിട്ട് 100% വിജയം നേടാനായിട്ട് സാധിക്കും. താങ്ക് യു മാഡം ആൻഡ് താങ്ക് യു സർ. ഹായ് എവ്രിവൺ, ഐ എം ഡ്രെയിൻസ് മേരി, റീസെൻ്റ് ഡി എച്ച് എ വിന്നർ. ഫസ്റ്റ് ഓഫ് ആൾ താങ്ക് യു സജിത് സർ ആൻഡ് മാം ഫോർ യുവർ വാല്യുബിൾ സപ്പോർട്ട്. എന്നൊക്കെ വന്ന് സാറോട ക്ലാസ് എന്നോട് ഫ്രണ്ട് തന്നെ ഇൻട്രൊഡ്യൂസ് പണ ഫസ്റ്റില്. സാർ ആൻഡ് മാമോട ക്ലാസ് വന്ന് രൊമ്പ യൂസ്ഫുള്ളാ ഇരുന്നിച്ച് എങ്ങൾക്ക്. നാം വന്ന് തമിഴ്നാട് தான். ஆனாலும் சாரோட கிளாஸ் அண்ட் மேமோட கிளாஸ் வந்து எனக்கு ஈஸியாக அண்டர்ஸ்டாண்ட் பண்ணுற மாதிரி இருந்துச்சு. நம்ம வந்து கிளாஸஸ் வந்து ரன்னிங் கிளாஸில் வந்து ரன்னிங் நோட்ஸ் எடுத்துக்கலாம். அது நமக்கு வந்து ரொம்ப யூஸ்ஃபுல்லாக இருக்கும். அப்படி கிளாஸ் அட்டன் பண்ண முடியாத சிச்சுவேஷன்ஸில் வந்து மேம் ஆடியோ சென்ட் பண்ணி தருவாங்க. அதுவும் நமக்கு யூஸ்ஃபுல்லாக இருக்கும். சார் அண்ட் மேமோட கிளாஸ் வந்து டில் த எண்ட் ஆஃப் த கிளாஸ்லேயே வந்து நமக்கு வந்து ஒரு நல்ல ஒரு கான்ஃபிடென்ஸ் கிடைக்கும். கண்டிப்பாக நம்ம வந்து பாஸ் பண்ணிடுவோம், நல்ல ஒரு பாசிட்டிவ் ரிசல்ட் கிடைக்கும் அப்படிங்கிற ஒரு கான்ஃபிடென்ஸ் வந்து நமக்கு வந்துடும். மேம் வந்து நிறைய ஒருவாடு மெட்டீரியல்ஸ் வந்து நமக்கு சென்ட் பண்ணிட்டு உண்டு வாட்ஸ்அப்பில். ஆல்மோஸ்ட் கொஸ்டின்ஸ் வந்து மேம் சென்ட் பண்ண அந்த மெட்டீரியல்ஸ் ப்ளஸ் சாரோட கிளாஸ்லேருந்தால் நிறைய கொஸ்டின்ஸ் வந்துட்டு உண்டு.
மேம் வந்து அந்த இம்பார்ட்டன்ட் நோ இம்பார்ட்டன்ட் கொஸ்டின்ஸ் இம்பார்ட்டன்ட் பாயிண்ட்ஸ் எல்லாமே ஹைலைட் பண்ணி சொல்லுவாங்க. அதெல்லாம் நம்ம மார்க் பண்ணி வச்சுட்டு படித்தாலே போதும். அதுலேருந்து தான் நிறைய கொஸ்டின்ஸ் வந்து ரிப்பீட்டட் கொஸ்டின்ஸ் நிறைய வந்துட்டுண்டு. அது ஒன்ஸ் கோ த்ரூ பண்ணோம் அப்படின்னா நல்ல ஒரு ரிசல்ட் கிடைக்கும் எல்லாருக்கும். மேம் அண்ட் சாரோட கிளாஸை வந்து எல்லோரும் செலக்ட் பண்ணி படியுங்க. ஆல் த பெஸ்ட். ஒன்ஸ் அகெயின் தேங்க்யூ சார் அண்ட் தேங்க்யூ மேம். ஹாய், என் பேர் ஸ்வாதி. ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ റീസെൻ്റ്ലി സൗദി പ്രൊമോട്ടിക് എക്സാം പാസ്സായി. ഞാൻ സജിസാറിൻ്റെ ഓൺലൈൻ ക്രാഷ് കോഴ്സിലാണ് ജോയിൻ ചെയ്തത്. ക്ലാസ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു സാറിൻ്റെ ക്ലാസ്. ക്രാഷ് കോഴ്സ് ആയിരുന്നാൽ കൂടി തന്നെയും എല്ലാ ടോപ്പിക്കുകളും അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് പഠിപ്പിച്ച് തന്നിരുന്നത്. അതുപോലെ തന്നെ എക്സാമിന് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് നമുക്കൊരു ക്ലാസ് മിസ്സായാൽ കൂടിയും ആ മിസ്സായ ക്ലാസ്സിൻ്റെ ഓഡിയോ ക്ലിപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ സാറിൻ്റെ യൂട്യൂബ് വീഡിയോസ് ആയാലും ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു. സാറിൻ്റെ ABG ഡ്രഗ് കാൽക്കുലേഷൻ പോലുള്ള ടോപ്പിക്കുകളൊന്നും പിന്നെയും നമുക്കൊരു റിവിഷൻ്റെ പോലും ആവശ്യം വരുന്നില്ല. അത്രയും ക്ലിയറായിട്ട് തന്നെ നമുക്ക് ക്ലാസ്സിൻ്റെ ടൈമിൽ തന്നെ സാർ പഠിപ്പിച്ച് തരുന്നുണ്ട്. അതുപോലെ മാമ ആയാലും സാറായാലും ഒരുപാട് സപ്പോർട്ടീവാണ്. നേഴ്സിംഗ് ബേസ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഞാൻ സാറിൻ്റെ ക്ലാസ് സജസ്റ്റ് ചെയ്യുന്നു. ഞാൻ 101% സാറ്റിസ്ഫൈഡ് ആണ്. ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു മാം, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഹായ്, ഞാൻ അഷിത. ഞാൻ റീസെൻ്റ് സൗദി പ്രോമെട്രിക് എക്സാം വിന്നറാണ്. ഞാൻ സജിത് കുമാർ സാറിൻ്റെ ഓൺലൈൻ ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാറും മാഡം ആയിരുന്നു ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. സിസ്റ്റം വൈസ് ആയിരുന്നു ക്ലാസ് എടുത്തിരുന്നത്. എല്ലാം സിമ്പിൾ എക്സ്പ്ലനേഷനിലൂടെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലായിരുന്നു ക്ലാസ്. അതുപോലെ ഒരുപാട് മെറ്റീരിയൽസ് മാഡം സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തു എക്സാമിന് പാസ്സാവാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സാറിൻ്റെ യൂട്യൂബ് ചാനലിലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെയായിരുന്നു ഒരുപാട് എനിക്ക് എക്സാമിന് വന്നത്. അതുകൊണ്ട് തന്നെ എക്സാം പാസ്സാവാൻ പറ്റി. സാറിനും മാഡത്തിനും ഒരുപാട് താങ്ക്സ്. എൻ്റെ പേര് സൗമ്യ. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് സൗദി പ്രോമെട്രിക് പാസ്സായ ആളാണ്. അപ്പം ഞാൻ സജിത് കുമാർ സാറിൻ്റെ ക്ലാസ്സാണ് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തായിരുന്നു. പക്ഷേ 15 കോഴ്സ്, അത് എല്ലാ ദിവസവും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ഡ്യൂട്ടിയുടെ ടൈമിങ്സ് കാരണം. പക്ഷേ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളിൽ മാഡം ആണേലും സാറാണേലും അതിൻ്റെ ഓഡിയോ ക്ലിപ്സ് അയച്ചു തരുമായിരുന്നു. അങ്ങനെ അത് ലിസൺ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു സാറിൻ്റെ മാഡത്തെ ക്ലാസ്. അപ്പോൾ രണ്ടുപേരുടെ ഒത്തിരി താങ്ക്സ് പറയുന്നുണ്ട്. എൻ്റെ പേര് സോണിയ എന്നാണ്. ഞാൻ റീസെൻ്റ് DHA വിന്നറാണ്. ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ സജിത് കുമാർ സാറിൻ്റെയും ബിജിനി മാമിൻ്റെയും ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്തത്. 15 ക്രാഷ് കോഴ്സ് എന്ന് തുടങ്ങിയെങ്കിലും 30 വരെ ക്ലാസ് ഉണ്ടായിരുന്നു. നമ്മൾ 4 പഠിച്ച BS നഴ്സിംഗ് പഠിച്ചതെല്ലാം ഈ 30 നല്ല ഓരോ ടോപ്പിക്കും നല്ലവണ്ണം പഠിപ്പിച്ചു തന്നു. ഒത്തിരി താങ്ക്ഫുൾ ഉണ്ട് മാമിനും സാറിനോടും. ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഒത്തിരി ബണ്ടിലുള്ള ക്വസ്റ്റ്യൻസും എല്ലാം അയച്ചു തരികയും പിന്നെ പരീക്ഷയുടെ തലേദിവസമാണെങ്കിലും ഞമ്മക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുകയും എല്ലാം രണ്ടുപേരും എപ്പം വിളിച്ചാലും എല്ലാം ആൻസർ ചെയ്യുമായിരുന്നു. പിന്നെ ഒത്തിരി താങ്ക്ഫുൾ ഉണ്ട്. നല്ലവണ്ണം പഠിപ്പിച്ചു തരും. നമുക്ക് ഓരോ ടോപ്പിക്കും തറവായിട്ട് തന്നെ പഠിപ്പിച്ചു തരും മാമും സാറും. ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു. ഞാൻ പ്രിഫർ ചെയ്യുന്ന ബെസ്റ്റ് ഓൺലൈൻ ക്ലാസ് തന്നെയാണ് രണ്ടുപേരുടെയും. എനിക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു. താങ്ക് യു. ഹലോ, എൻ്റെ പേര് ജനില. റീസെൻ്റായിട്ട് സൗദി പ്രൊമോട്ടറി വിന്നറ. ഞാൻ സുജിത് കുമാർ സാറിൻ്റെ ട്യൂട്ടറിലാണ് പഠിച്ചത്. 2 അറ്റംപ്റ്റ് എനിക്ക് ഫെയിലായിരുന്നു. ലാസ്റ്റ് അറ്റംപ്റ്റായിരുന്നു. സാറിൻ്റെ ഇത് യൂട്യൂബിൽ നോക്കിയിട്ട് അറ്റൻഡ് ചെയ്ത് ക്ലാസ്സും എൻ്റെ ടൈമും അനുസരിച്ച് കൺവീനിയൻ്റ് ആയിരുന്നു. രാവിലെ അതുപോലെ ഇൻ കേസ് എന്നെക്കൊണ്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ഓഡിയോ റെക്കോർഡിംഗ് എല്ലാം അയച്ചു തന്നായിരുന്നു. മാമും അതുപോലെ എന്ത് ഹെൽപ്പായിരുന്നാലും മാമിൻ്റെ ക്ലാസ്സും ഭയങ്കര കൺവീനിയൻ്റ് ആയിരുന്നു. ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന പോലെ നല്ല എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് നോട്ടിഫൈ ചെയ്യുന്നതെല്ലാം വളരെ യൂസ്ഫുള്ളായിരുന്നു. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സാറിൻ്റെ സുജിത് കുമാർ സാറിൻ്റെ ട്യൂട്ടോറിയൽ സജസ്റ്റ് ചെയ്യുക. നല്ല ഒരു കോച്ചിങ് ആയിരുന്നു, നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. അതുപോലെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ആവുന്നുണ്ട് സാറിൻ്റെ ക്ലാസ്സും ശരി മാമിൻ്റെ ക്ലാസ്സും ആയാലും ശരി. അതുകൊണ്ട് മാമിക്കും സാർക്കും സോ താങ്ക് യു സോ മച്ച്. ഹായ് എവരിവൺ, എൻ്റെ പേര് പ്രീജ. ഞാൻ റീസെൻ്റ് ആയിട്ടുള്ള DHA വിന്നറാണ്.
ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തത് സജിത് കുമാർ ട്യൂട്ടോറിയലിൽ നിന്നായിരുന്നു. അവിടെ സാറാണെങ്കിലും സജിത് സാറാണെങ്കിലും അതുപോലെ തന്നെ മാഡം ആണെങ്കിലും നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആണെങ്കിൽ മാഡം കുറേ മെറ്റീരിയൽസ് ഇഷ്ടംപോലെ മെറ്റീരിയൽസ് നമുക്ക് സെൻഡ് ചെയ്ത് തന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിലാണെങ്കിലും അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റും മാഡം ആണെങ്കിലും സാറാണെങ്കിലും പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് അവർ നല്ല രീതിയിൽ പഠിപ്പിച്ചു പോകുന്നത്. അതുപോലെ നമുക്ക് ജസ്റ്റ് നോട്ട് ഔട്ട് ചെയ്യാനുള്ള സമയം വരെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് സാറിന് ക്ലാസ് ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ നമുക്കത് ജസ്റ്റ് പിന്നീട് നമുക്കൊന്ന് ജസ്റ്റ് റിവൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അത്രയും സിമ്പിളായിട്ടാണ് ഒരു ക്ലാസ് എടുത്തു തരുന്നത്. പിന്നെ ഞാൻ ഡേറ്റ് എടുത്തതിന് ശേഷമാണെങ്കിലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം മാഡം പറഞ്ഞിട്ട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, അതിനുശേഷമാണെങ്കിലും ജസ്റ്റ് മാഡം ആണെങ്കിൽ അന്ന് വന്ന ക്വസ്റ്റ്യൻസൊക്കെ ആണെങ്കിലും ഒന്നോട്ട് റിവൈൻഡ് ചെയ്ത് നോക്ക്, പിന്നെ ഈ റീസെൻ്റ് ആയിട്ടുള്ള ഇപ്പം വന്നതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ ആണെങ്കിലും മാഡം ഇതുപോലെ എനിക്ക് സെൻഡ് ചെയ്ത് തന്നായിരുന്നു. അതൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. തന്ന മെറ്റീരിയൽസൊക്കെ ആണെങ്കിലും എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം ഒരു പഠിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും പക്ക ഞാൻ പറയുകയാണ്, അത് ആർക്കാണെങ്കിലും ഏത് എക്സാം ആണെങ്കിലും ഉറപ്പായിട്ടും പാസ്സാകാൻ പറ്റും. അതുപോലെ നല്ല രീതിയിലാണ് ഇവർ ക്ലാസ് എടുത്ത് തരുന്നത്. എന്തായാലും ഞാനൊരാൾക്ക് ഇത് സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും 101% ഞാൻ പറയുകയാണ് സജിത് സാറിൻ്റെ ട്യൂട്ടോറിയൽ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത് തന്നെയാണ്. എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എം പി രാൻസി റീസെൻ്റാക டிஹெச் எக்ஸாம் பாஸ் பண்ணியிருக்கேன். நான் யூடியூப்பில் சாரோட வீடியோஸ் பார்த்துட்டு தான் இந்த டியூட்டோரியல் செலக்ட் பண்ணினேன். சாரோட கிளாஸ் ஈஸியாக அண்டர்ஸ்டாண்ட் பண்ண முடிஞ்சிச்சு, எக்ஸாமுக்கு நல்ல யூஸ்ஃபுல்லாக இருந்துச்சு, மேமோட கிளாஸும் நல்ல கிளியராக அண்டர்ஸ்டாண்ட் பண்ண முடிஞ்சிச்சு. பின்ன மேம் நிறைய பிடிஎஃப்பும் மெட்டீரியல்ஸும் அனுப்பி தந்திருந்தாங்க, அதிலிருந்து கொஸ்டின்ஸ் மோஸ்ட்லி வந்திருந்துச்சு. பட் நம்ம எல்லா கொஸ்டின்ஸும் ப்ராக்டிஸ் பண்ணணும், எல்லா பிடிஎஃப்பும் நம்மளை படிக்கணும். ஏன்னா நமக்கு எந்த கொஸ்டின்ஸ் யாருக்கு எது வருதுன்னு தெரியாது. எனக்கு அதிகமாக மெசேஜ் வரல, ரிசர்ச்சும் கம்யூனிட்டியும் அதிகமாக வந்திருந்துச்சு. ட்ரக் கல்குலேஷன் ஒன்று தான் வந்திருந்துச்சு, பின்ன ஏபிஜி கம்ப்ளீட்டாக வரல. ஸோ நம்மளே எல்லா சப்ஜெக்டையும் கவர் பண்ணணும். நல்ல கிளாஸு நம்மளே அப்சர்வ் பண்ணனாலே பாதி கொஸ்டின்ஸ் நமக்கு ஆன்சர் பண்ண முடியும். பின்ன மாக் டெஸ்ட்டு அது ப்ராக்டிஸ் பண்ணணும். இதெல்லாம் கிளியராக ப்ராக்டிஸ் பண்ணனா நமக்கு ஒரு எல்லா கொஸ்டின்ஸுக்கும், அதாவது தெரியாத கொஸ்டின்ஸு கூட நம்மளால் ஆன்சர் பண்ண முடியும். ஸோ யாராவது எக்ஸாமுக்கு ப்ரிப்பேர் பண்ணிகிட்டு இருந்தால் சஜித் சாரோ கிளாஸு செலக்ட் பண்ணுங்கள், அது நல்ல யூஸ்ஃபுல்லாக இருக்கும். நல்ல ரிசல்ட்டு நமக்கு 100% கண்டிப்பாக கிடைக்கும். எந்த எக்ஸாம்னாலும் இந்த கிளாஸு எல்லாருக்கும் நல்ல ஒரு யூஸ்ஃபுல்லான ஒரு கிளாஸாக இருக்கும். தேங்க்யூ. എൻ്റെ പേര് ഷെറിൻ എന്നാണ്. ഞാൻ സൗദി പ്രൊമെട്രിക് എക്സാം റീസെൻ്റ് വിന്നറാണ്. ഞാൻ പഠിച്ചത് സൈസാൻ്റെ ഓൺലൈൻ ക്ലാസ്സാണ്. എനിക്ക് അത്യാവശ്യം നല്ല മാർക്കോടുകൂടിയാണ് ഞാൻ പ്രൊമെട്രിക് എക്സാം പാസ്സായത്. അതിന് സാറിനോടും മാമിനോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. സാറിൻ്റെ ക്ലാസ് റെഗുലറായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു. സാറ് പറയുന്ന ഇൻസ്ട്രക്ഷൻസൊക്കെ ഞാൻ ഫോളോ ചെയ്യുമായിരുന്നു. മാം പറയുന്ന ഇൻസ്ട്രക്ഷൻസും ഞാൻ എല്ലാം ഫോളോ ചെയ്തിട്ടുണ്ട്. മാം നമുക്ക് നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ കളക്ട് ചെയ്ത് PDF ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ അതെല്ലാം റിവൈൻഡ് ചെയ്തു, 2-3 times ഞാൻ റിവൈൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് സാറിൻ്റെ ക്ലാസ്. ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിലും മാം ആണെങ്കിലും സാറാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് പറഞ്ഞു തരാറുണ്ട്. നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ പോലും സാറ് ലൈവിൽ കാൽക്കുലേഷൻസൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. ABG അനാലിസിസൊക്കെ ഇൻഡിവിജ്വലി വിളിച്ച് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല സ്കോർ കിട്ടിയതിന് പുറകെ സാറും മാമും മാത്രമാണ്. മാം തന്ന ക്വസ്റ്റ്യൻസിൽ നിന്നൊക്കെ ഏകദേശം 65% ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടി. നഴ്സിംഗ് സംബന്ധമായ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നവർ സാറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യുക, സാറിൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുക. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥാനത്ത് എത്തിച്ചേരാൻ സഹായിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഹായ് എവരിവൺ, എൻ്റെ പേര് ജോമിത ജോസ്. ഞാനിവിടെ സൗദി അറേബ്യയിൽ റിയാദിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ റീസെൻ്റായിട്ട് സൗദി പ്രൊമെട്രിക് പാസ്സായ ഒരു സ്റ്റാഫാണ്. ഞാൻ സജിത് കുമാർ സാറിൻ്റെ 15 days ക്രാഷ് കോഴ്സാണ് അറ്റൻഡ് ചെയ്തത്. ഇവിടുത്തെ ഡ്യൂട്ടി ടൈമിങ്ങും ക്ലാസ്സിൻ്റെ ടൈമിങ്ങും ആയിട്ടൊക്കെ അഡ്ജസ്റ്റ് ആവാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും
ഓരോ റെക്കോർഡഡ് ക്ലാസ്സസൊക്കെ അയച്ചു തന്നു. വളരെ യൂസ്ഫുള്ളായിരുന്നു. സാറിൻ്റെയും അതേപോലെ തന്നെ മാഡത്തിൻ്റെയും ക്ലാസ്സുകളൊക്കെ വളരെ യൂസ്ഫുള്ളായിരുന്നു. മാഡം ആണെങ്കിലും ത്രൂ ഔട്ട് എല്ലാ എന്താ ക്ലാസ് തീരുന്നിടം വരെയാണെങ്കിലും അത് കഴിഞ്ഞിട്ടാണെങ്കിലും വളരെ എന്താ പറയുക വളരെ സപ്പോർട്ടീവായിരുന്നു. അവിടുന്ന് അയച്ചു തന്ന PDFകളാണെങ്കിലും എല്ലാ മെറ്റീരിയൽസ് എല്ലാം വളരെ യൂസ്ഫുള്ളായിരുന്നു. ക്വിക്ക് റിവിഷൻ എന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയൽ ഉണ്ട്. അതിൽ നിന്ന് ഏകദേശം എൻ്റെ എക്സാമിനാണെങ്കിലും ഒരു നിയർലി 40 ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാറിനോടും മാഡത്തോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇനിയും പ്രൊമറ്ററി എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ടും ക്രാഷ് കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ടും താല്പര്യപ്പെടുന്ന കുട്ടികൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു സജിത് കുമാർ സാറിൻ്റെ ക്ലാസ്. വളരെ യൂസ്ഫുള്ളാണ്. നല്ല മെറ്റീരിയൽസൊക്കെ ആണെങ്കിലും എല്ലാം വളരെ യൂസ്ഫുള്ളാണ്. സോ ഐ എം റെക്കമെൻഡിങ് സാറിൻ്റെ ക്ലാസ്. ഇത് റെക്കമെൻഡ് ചെയ്യുന്നു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അലീന. റീസെൻ്റായിട്ട് DHA പാസ്സായ ആളാണ്. ആദ്യം തന്നെ ദൈവത്തോടും അതുപോലെ തന്നെ സജിത് സാറിനോടും അവനോടും ഒരുപാട് നന്ദി പറയുന്നു. സജിത് സാറിൻ്റെ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. സാറും മാമും വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള രീതിയിലാണ് ക്ലാസ്സസ് എടുത്ത് തരുന്നത്. അതുപോലെ തന്നെ സാറിൻ്റെ ഓരോ ടോപ്പിക്സ് കഴിയുമ്പോഴും സാർ ഓരോ എക്സാംസ് കണ്ടക്റ്റ് ചെയ്യുമായിരുന്നു. അത് വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു. മാമാണെങ്കിലും ഓരോ ടോപ്പിക്സിന് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് വീഡിയോസ് ഒക്കെ അയച്ചു തരുമായിരുന്നു. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് അയച്ചു തരുമായിരുന്നു. അതൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു. അതിൻ്റെ അതിനൊക്കെ ഒത്തിരിയേറെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സാറിൻ്റെ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്നാലും പോലും വളരെയധികം ഡീറ്റെയിൽഡായിട്ട് തന്നെയാണ് സാറ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ സാറിൻ്റെ EBG ഇൻ്റർപ്രിട്ടേഷൻ ഡ്രഗ് കാൽക്കുലേഷൻസ് ഒക്കെ ആണെങ്കിലും നമ്മളെയും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് സാറത് ചെയ്തത്. അത് വളരെയധികം കോൺഫിഡൻസ് തരുന്ന ഒന്നായിരുന്നു. അതുപോലെ തന്നെ എക്സാംസിന് നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് കാൽക്കുലേഷൻസൊക്കെ ചെയ്യിക്കാൻ അത് സഹായിച്ചു. സോ ആരെങ്കിലുമൊക്കെ കോമ്പിറ്റേറ്റീവ് എക്സാംസ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ സാറിൻ്റെയും മാമിൻ്റെയും ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യുക. വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ക്ലാസ്സസ്സാണ്. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ സാറിൻ്റെ ഒരു ക്ലാസ് പോലും മിസ്സാക്കരുത്. കാരണം സാറ് പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് സാറ് പഠിപ്പിക്കുന്നത്. സോ സാറും മാമും പറയുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും ഫോളോ ചെയ്യുക. വളരെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നല്ലൊരു ക്ലാസ്സാണ്. സോ എല്ലാവർക്കും വേണ്ടി ഞാൻ സജിത് സാറിൻ്റെയും മാമിൻ്റെയും ക്ലാസ് റെക്കമെൻഡ് ചെയ്യുന്നു. താങ്ക് യു. ഞാൻ റീസെൻറ്റ് ഒമാൻ പ്രോമെട്രി പാസ്സായ ഒരാളാണ്. ഞാൻ സജിത് സാറിൻ്റെ ക്ലാസ് ക്രാഷ് കോഴ്സ് കൂടിയാണ് ഒമാൻ പ്രോമെട്രി എഴുതാൻ പോയത്. സാറും മാമും പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് നോക്കുകയും അത് വായിച്ചത് മൂലം എനിക്കൊരു ഡയറക്റ്റ് ഒരു 10-15 ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് കിട്ടി. സാറായാലും മാമിൻ്റെ ക്ലാസ്സുകളായാലും 100% ഒരു പ്രോമെട്രിയും അല്ലെങ്കിൽ DHA എഴുതാൻ പോകുന്നവർക്ക് ഗുണകരം ചെയ്തതാണ്. സോ ഐ താങ്ക് ടു സജിത് സാർ ആൻഡ് ബിജിനി മാം. ആൻഡ് ഞാൻ ഇനി DHA എഴുതാൻ പോകുന്ന പ്രോമെട്രി എഴുതാൻ പോകുന്ന എല്ലാ ആൾക്കാർക്കും ഞാൻ അറിയുന്ന എല്ലാവരോടും ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്, അങ്ങനെ എഴുതാൻ പോകുന്ന എല്ലാവർക്കും 100% സാറിൻ്റെ ക്ലാസ്സുകളും മാഡത്തിൻ്റെ ക്ലാസ്സും എൻ്റെ വിജയം കൈവരിക്കാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പായിട്ടും പറയുന്നു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശരണ്യ എസ് നായർ, റീസെൻറ്റ് സൗദി പ്രോമെട്രിക് വിന്നറാണ്. സൗദി പ്രോമെട്രിക് എക്സാമിന് വേണ്ടി ഞാൻ സജിത് കുമാർ സാറിൻ്റെ ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്തിരുന്നത്. സാറിൻ്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്തപ്പോൾ തന്നെ ഒരുപാട് മെറ്റീരിയൽ സൗദി പ്രോമെട്രിക് എക്സാമിന് വേണ്ട മെറ്റീരിയൽസ് മാഡം സെൻഡ് ചെയ്ത് തന്നിരുന്നു. പിന്നീട് റെഗുലർ ക്ലാസ്സുകളാണെങ്കിലും വളരെ എക്സ്പ്ലനേഷനോടുകൂടിയ ക്ലാസ്സുകളാണ് സാറും മാഡവും തന്നിരുന്നത്. പിന്നെ സിസ്റ്റം വൈസ് എക്സാമുകൾ കണ്ടക്ട് ചെയ്തിരുന്നു. അതിനുശേഷം നമ്മുടെ എക്സാം ആകുമ്പോഴേക്കും മാഡത്തിനെ അത് ഇൻഫോം ചെയ്ത് കഴിയുമ്പോൾ അതിന് വേണ്ട മെറ്റീരിയൽസ് മാഡം സെൻഡ് ചെയ്ത് തന്നു, ക്വസ്റ്റിനെയേഴ്സ് സെൻഡ് ചെയ്ത് തന്നു, പിന്നെ ഫയലുകൾ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് അടങ്ങിയ ഫയലുകൾ സെൻഡ് ചെയ്ത് തന്നിരുന്നു. ഇതെല്ലാം എനിക്ക് എൻ്റെ എക്സാമിന് വളരെ യൂസ്ഫുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ സാറിൻ്റെ ക്ലാസ് സജസ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ഈ വിക്ടറിക്ക് സാറിനും മാഡത്തിനും ഞാൻ എൻ്റെ താങ്ക്സ് പറയുന്നു. താങ്ക് യു സോ മച്ച്.